നമസ്കാരം. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പൗരത്വ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കിഴക്കൻ ഡൽഹിയിൽ നടന്ന കലാപത്തിൽ മരിച്ചവരുടെ എണ്ണം 40 ആയി. ഭായ് പോലീസ് വാലോടെ താന്നാ കൊല്ലിയെ. പരിക്കേറ്റ 200-ഓളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. കേന്ദ്രസേനയും ഡൽഹി പോലീസും ഇടപെട്ട് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയതിനാൽ പുതിയ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചാന്ദ്ബാഗ്, ശിവവിഹാർ, ബ്രിജ്പുരി മേഖലകളിൽ ബുധനാഴ്ച രാത്രി കടകൾക്കും വാഹനങ്ങൾക്കും 2 സ്കൂളുകൾക്കും അക്രമികൾ തീയിട്ടു. പ്രദേശത്തെ മസ്ജിദിനു നേരെയും അക്രമമുണ്ടായി. മരിച്ചവരുടെ ബന്ധുക്കൾ മൃതദേഹങ്ങൾ വിട്ടുകിട്ടാനായി ആശുപത്രികൾക്ക് മുന്നിൽ വരിനിന്ന കാഴ്ചകളും ഉണ്ടായി. അതിനിടെ മരിച്ചവരുടെ കുടുംബത്തിന് ഡൽഹി സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതവും ആശ്വാസധനം നൽകും. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കും. കലാപവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് 48 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. ഡെപ്യൂട്ടി കമ്മീഷണർമാർ നേതൃത്വം നൽകുന്ന 2 പ്രത്യേക അന്വേഷണ സംഘങ്ങൾ രൂപീകരിച്ച് കേസുകൾ കൈമാറും. 1000-ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെന്നും ഡൽഹി പോലീസ് പറഞ്ഞു. ഇതുവരെ 106 പേരെ അറസ്റ്റ് ചെയ്തു. 50 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവരിൽ പലരും പ്രദേശവാസികളാണെന്ന് പോലീസ് പറയുന്നു. പുറത്തുനിന്നുള്ളവർ അക്രമം നടത്തിയെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, കെ വാർത്ത. ഈ പ്ലാനറ്റ് ദ ഇലക്ട്രോണിക് സ്റ്റോർ, തലശ്ശേരി, പള്ളൂർ, ഇരിട്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ. കേ വാർത്തയിൽ വരുന്ന വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.